ഹായ് ഓൾ, വെൽക്കം ബാക്ക്. പിന്നെ റമദാൻ 9 വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഇന്നത്തെ വ്ളോഗ്. കുറേ ദിവസമായില്ലേ നമ്മൾ റമദാനിൽ വ്ളോഗൊക്കെ ചെയ്തിട്ട്. സത്യമായിട്ടും വയ്യാനിട്ടായിരുന്നു കേട്ടോ. നോമ്പും കൂടി ആകുമ്പോൾ വീഡിയോ എടുക്കലും പാടെ എത്തുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് വ്ളോഗൊന്നും ചെയ്യാണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ദാ ഇന്ന് പത്തിരിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാധാരണ ഉമ്മയാണ് കുഴച്ച് പരത്തി തരാറ്. എനിക്ക് ചുടേണ്ട പണിയുണ്ടാവാറുള്ളൂ. ഇന്ന് അന്ന തീരെ സമ്മതിക്കുന്നുണ്ടാകുന്നില്ല, കരയന്നെയായിരുന്നു. അപ്പോൾ ഓള എടുത്തിട്ട് ഉമ്മനോട് ഞാൻ നിങ്ങൾ ഓള എടുത്തോളൂ പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തായിരുന്നു. പിന്നെ ഞാൻ കുഴച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഉമ്മനെ വന്നിട്ട് പരത്തി തരും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ആ പത്തിരിക്കല്ല് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് വെറുതെ നിൽക്കണ്ടല്ലോ. ഫ്രൂട്ട്സൊക്കെ കട്ടാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വത്തക്കയും പിന്നെ പൈനാപ്പിളും ആണ് കേട്ടോ. വത്തക്ക ചെറിയ കഷ്ണം എടുത്തിട്ടുള്ളൂ. കണ്ടപ്പോൾ തന്നെ മധുരം കമ്മിയാണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. കമ്മിയല്ല കേട്ടോ, മധുരം തീരെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ അത് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പൈനാപ്പിൾ നന്നായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ചെറുതാണെങ്കിലും. അപ്പോൾ ഇവ കൊറോസായിരുന്നു പറയാൻ തുടങ്ങിയിട്ട് പൈനാപ്പിൾ വാങ്ങുക വാങ്ങുക പറഞ്ഞിട്ട് അങ്ങനെ മേടിച്ചതായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതാ അതും കൂടെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ ജ്യൂസ് ഞാൻ ഫസ്റ്റ് കാണിച്ച പോലെ തന്നെ നമ്മൾ ആദ്യം തന്നെ റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അത് നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കുവാണ് കേട്ടോ, ചിക്കു ഷെയ്ക്കായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ, നമ്മുടെ സപ്പോർട്ടല്ലേ. അപ്പോൾ അത് ആദ്യം തന്നെ റെഡിയാക്കിയിട്ട് അത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പണിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ദാ ഇതും കൂടിയും കട്ടാക്കിയിട്ട് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പത്തിരി ചുടാൻ വേണ്ടിയിട്ട് നിൽക്കാം. അപ്പോൾ ദാ അതൊക്കെ കട്ടാക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ബാങ്ക് കൊടുക്കേണ്ട നേരത്ത് ഇത് കട്ട് ചെയ്യാണ്ടല്ലോ എന്ന് കരുതി നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഒരു ടൈമായപ്പോഴേക്കും നമ്മുടെ പത്തിരിക്കല്ലൊക്കെ ചൂടാക്കി. ഞാൻ പത്തിരി ചൂടാൻ നിന്നപ്പോൾ പിന്നെ ഉമ്മ പറഞ്ഞ് ഈ എന്നാ കറി റെഡിയാക്കിക്കോ, ഞാൻ എന്നെ ചുട്ടോളാ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഉമ്മ ചുടാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ചിക്കൻ കറിയാണ് കേട്ടോ അതിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. ചിക്കനും ബീഫും ഉണ്ട് കേട്ടോ, കാരണം ചിക്കന് ഉമ്മ കഴിക്കൂല. അപ്പോൾ ഉമ്മക്ക് ഒരിച്ചിരി ബീഫ് കറിയും കൂടി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ചിക്കൻ കറി, ചിക്കൻ അധികം വേവില്ലല്ലോ, അപ്പോൾ അത് ഗ്യാസിലുണ്ടാക്കുക. പത്തിരി ചുടൽ കഴിഞ്ഞിട്ട് ബീഫ് അടുപ്പത്ത് കുക്കറിലും വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്നതാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ കറിയുടെ റെസിപ്പിയൊന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, കാരണം സിമ്പിൾ, ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന രീതിയിലുള്ളൊരു ചിക്കൻ കറിയാണ്. അപ്പോൾ അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വാട്ടിയെടുത്ത് പിന്നെ ഉള്ളിയും തക്കാളിയും കറിവേപ്പിലൊക്കെ ഇട്ട് പൊടിയോളം എല്ലാം ഇട്ടും കണ്ട് അതിൻ്റെ ആ പച്ചമണക്കൊന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ബീഫ് കറി, ഉമ്മാക്ക് ബീഫ് കറി ഉണ്ടാകുന്നതുകൊണ്ട് എനിക്കും ഉപ്പാക്കും മാത്രം മതി. അപ്പോൾ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ചിക്കൻ കറിയൊക്കെ റെഡിയായി വന്നപ്പോൾ പിന്നെ ഞാൻ മസാല ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷവർമ്മൻ്റെ ലീഫ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് മസാല ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള മസാല റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ വലിയുള്ളിയും തക്കാളിയും ക്യാബേജും ഇട്ടിട്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ മല്ലിപ്പൊടി, ചിക്കൻ മസാല അതൊക്കെ ഇട്ടിട്ട് അതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ കുറച്ച് കിഴങ്ങും കൂടിയും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ബീഫ് വെന്ത് വന്നപ്പോൾ അതിൽ നിന്ന് 2 ബീഫ് എടുത്തിട്ട് ഞാൻ ഇതിലേക്ക് പിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം. അപ്പോൾ ഇങ്ങനൊരു ക്രിസ് ക്രോസ് രൂപത്തിലായിട്ട് നമ്മൾ
ഇത് വെക്കുകയാണ് കേട്ടോ, ലീഫ് വെക്കുകയാണ്. പിന്നെ അതിൻ്റെ സെൻറ്ററിലോട്ട് മസാല വെച്ച് കൊടുത്തിട്ട് ഫസ്റ്റത്തതിൽ ഞാൻ പൊട്ടറ്റോസ് ഫ്രൈ ചെയ്തത് വെക്കാൻ മറന്നുപോയി കേട്ടോ. അടുത്തുണ്ടായിരുന്നു പക്ഷെ മറന്നുപോയി. അപ്പോൾ ആദ്യത്തെ ഫില്ലിങ് അങ്ങനെ ഇതാക്കിയിട്ടുണ്ട് കേട്ടോ, സാധാ ഒരു സമൂസ പോലെ തന്നെ. പിന്നെ ഇതിൻ്റെ ആ ഒരു തലപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. വേണ്ടില്ലേ, ഈ ഒരു രൂപത്തിലാണ് കേട്ടോ നമുക്ക് കിട്ടുക. അപ്പോൾ ഇതാ അടുത്തിൽ ഇതാ ഞാൻ കണ്ടില്ലേ, ഈ ഒരു രൂപത്തിൽ ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തത് വെച്ച് കൊടുത്തിട്ട് പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് മടക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു രൂപത്തിലാണ് കേട്ടോ. പിന്നെ ഞാൻ മുഴുവനും ഈ ഒരു രൂപത്തിൽ തന്നെ ഉണ്ടാക്കണം എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇത് ഉണ്ടാക്കുന്ന ആ ഒരു ടൈം ആയപ്പോഴേക്കും ഇവ കളിയെല്ലാം കഴിഞ്ഞ് വന്ന് കണ്ടില്ലേ, അതിൽ നിന്ന് എണ്ണം കുറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പിന്നെ എങ്ങനെ ചോദിക്കാൻ തുടങ്ങി, ഇത് എനിക്ക് കഴിക്കാൻ തരുമോ കഴിക്കാൻ തരുമോ, എനിക്ക് ഒറ്റയ്ക്ക് കഴിക്കാൻ തരുമോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ പിന്നെ ഞാനൊരു 4-5 ബോക്സ് ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ബാക്കി ഓൾക്ക് കഴിക്കാൻ കൊടുത്തിട്ട് പിന്നെ ഞാൻ സമൂസയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ആ ഒരു ഫില്ലിങ് വെച്ചിട്ട്. ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മളെങ്ങനെ തരില്ല എന്ന് പറഞ്ഞു നമ്മളെയും കൊണ്ട് കഴിയൂല അല്ലേ. അപ്പോൾ ഒരു 3-4 അങ്ങനെ ഉണ്ടാക്കി പിന്നെ ബാക്കി ഞാൻ ആ മസാല മാത്രം ഫില്ല് ചെയ്തിട്ട് സമൂസയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെ പറഞ്ഞിട്ട് കാര്യമല്ല, അത് കണ്ടുകഴിഞ്ഞാൽ പിന്നെ അവർക്ക് സഹിക്കൂലല്ലോ. അപ്പോൾ ഇതാ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരിച്ചിരി തേങ്ങ അരച്ചിട്ട് രണ്ടിലോട്ട് ഒഴിച്ചു വെച്ചു. അപ്പോൾ അങ്ങനെ അൽഹംദുലില്ല നമ്മുടെ ഇന്നത്തെ നോമ്പുത്തുറയും അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ചിക്കു ഷേക്കും ഫ്രൂട്ട്സും പിന്നെ നമ്മളെ സ്നാക്സും. അപ്പോൾ സ്നാക്സ് ഇതുവരെ ഇങ്ങനെ ആരും ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ പൊട്ടറ്റോസ് ഇങ്ങനെ കഴിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ നമ്മുടെ ആദ്യത്തെ 10 കഴിയാനായി അല്ലേ. അപ്പോൾ ഇതാ ഇങ്ങനെ ഇത്രയ്ക്കാണ് ഇന്നത്തെ വിശേഷങ്ങൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു.